പ്രൈസ് ദി ലോർഡ്. 2024 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് സാവകാശങ്ങളെ നൽകി തന്നല്ലോ. ഈ വർഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് പറയുന്നവരായി തീരരുത്. ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ കണ്ടേക്കാം, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം, കഷ്ടതകൾ വന്നേക്കാം, ഞെരുക്കങ്ങൾ വന്നേക്കാം, പക്ഷേ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് പറയുന്നവരായി തീരരുത്. വേദപുസ്തകം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരൊന്നും നെഗറ്റീവ് പറയുന്നവരായിരുന്നില്ല. വലിയ ഒരു മതിൽ പണിക്ക് വേണ്ടി ദൈവം നിയോഗിച്ചാക്കിയ നെഹെമ്യാവ് ആ ദൗത്യവുമായി മുൻപോട്ട് പോകുമ്പോൾ വലിയ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത്. സൻബല്ലത്തും തോബിയാവും ഒക്കെ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇത് കുറുക്കൻ കയറിയാൽ താഴെ വീഴുന്ന മതിലാണല്ലോ, നിങ്ങൾ ഇതെന്ത് ചെയ്യാൻ പോവുക, നിങ്ങളെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ സാഹചര്യങ്ങളുടെ മധ്യത്തിലും അവരൊരിക്കലും നിരാശരായി പോയില്ല. ഈ മതിൽ പണി എന്ന് പറയുന്ന വലിയൊരു ദൗത്യമായിരുന്നു, ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. പക്ഷെ അതിന്റെ മധ്യത്തിലും അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമെന്നാണ്. ആ നിലകളിൽ ദൈവത്തിൽ മാത്രം വിശ്വാസമർപ്പിച്ച് ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. സ്വന്തം മകനെ യാഗമാക്കാൻ പോകുന്ന അബ്രഹാമിനോട് അപ്പാ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെയെന്ന് ചോദിച്ചപ്പോഴും അബ്രഹാം എനിക്കൊന്നും അറിയത്തില്ല എന്നല്ല പറഞ്ഞത്. അബ്രഹാം പറഞ്ഞത് ദൈവം കരുതിക്കോളൂന്ന്. ആ ഒരു വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 2024 ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ വന്നാലും ഒരിക്കലും നമ്മൾ നെഗറ്റീവ് പറയാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നെ നടത്തും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ചെങ്കടലിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ജനമെല്ലാം മോശയെ വല്ലാതെ പഴിച്ചപ്പോഴും പല ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച മോശ ജനത്തോട് പറയുന്നത്, നിങ്ങൾ മിണ്ടാതിരിക്കെ ഇന്ന് ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണാൻ പോകുകയെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് വാക്കുകൾ പറയാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നടത്തുമെന്നുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ഈ വർഷം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരും. ഈ വർഷം നിങ്ങൾക്ക് സമൃദ്ധിയുടെ വർഷമായി തീരും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ നമ്മൾ കാണുന്ന വർഷമായി തീരും എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അങ്ങനെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കുവാൻ ദൈവം വീണ്ടും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ് ഈ പുതുവർഷം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.